കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന കാർഷിക വില നിർണയ ബോർഡും കൃഷിവകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കർഷകരുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര കാർഷിക വ്യാപാര സ്വതന്ത്ര വ്യാപാര കരാറുകൾ സംബന്ധിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി ഒരു സംസ്ഥാന വിഷയമാണ്. കാർഷിക വിഷയങ്ങളിന്മേലുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണോ ബാധിക്കുന്നത് ആ സംസ്ഥാനങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെടണം. കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പാർലമെന്റിൽ നിന്ന് അംഗീകാരം നേടണമെന്ന വ്യവസ്ഥയും വേണം. കഴിഞ്ഞ വർഷം ഏകദേശം 220,500 ഹെക്ടറിൽ നെൽകൃഷി, ഏകദേശം 70,000 ഹെക്ടറിൽ പച്ചക്കറി കൃഷി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശീയമായി തന്നെ നമുക്ക് വേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകർക്ക് വേണ്ട വരുമാനം ഉറപ്പുവരുത്തുകയും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും. ചക്ക പോലെയുള്ള നാടൻ കാർഷിക വിളകൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭക്ഷ്യ സംസ്കരണത്തിന് കേരളത്തിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിനാവശ്യം. അന്താരാഷ്ട്ര കരാറായ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുവരികയാണ്. അതിനെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ അഭിപ്രായം ഇതേവരെ ആരാഞ്ഞിട്ടില്ല. ഈ കരാർ മത്സ്യക്ഷീര കാർഷിക മേഖലകളെയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും മുമ്പ് നടപ്പിലാക്കിയ സമാന സ്വഭാവമുള്ള കരാറുകൾ സംസ്ഥാനത്തിന് ദോഷകരമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.